हेलो फ्रेंड्स वेलकम बैक टू अवर चैनल चाइनीस किचन इन वन इतवे व्यतस्तुट और बजी रेसीपी है बजी नामिदी अब कुरे तरह बजी इन ना कुछ वाले इष्टर मुट बजी अदाय नाड़ स्टल नमुकेडी आखिर मुट बजी उल्लूर प्रश्न कई पोटिते मुट करक्ट वर कोटिंग पशे वाले एलुपे कई कई पड़ा कोटिंग करक्ट वन मुट बजी रेडी इंटर कूड़े स्पेल चम्मीटो आ चम्मी वे बजी रेसीपी कूड़े चम्मी कूड़े आड् अब वीडियो मुन का अब इन व्यतस्तुआ रेसीपीस चीनी किचन इन अप्लोड अब एल सब्सक्रैब का सब्सक्रैब अब इन वे इंग्रीडियंस एमुक नोको मुट बजी उन्न ना मुटी ना मुट की एट पीस ना मुझे मुट बजी चीज़ चलिए हॉल्चा कुछ टेस्ट ना मुझे अब अब ना मुटेट पुिंगे मुट पुिंगा अवरवर चल पोटिप करक्ट वर अब अलगूँ पर वे नाइट तल के अब तलच आ समत कुछ उपड़क उपट योजि वो नमक मुटिट अब मुट नमु पोटा एलपे पुिंगे पेटू तोड़ अल करक्ट विटो अब अब इंग्रीडियंस ए नोक ना मुट बोईल वरटेटो अब अंतर कप कड़लमाव अलव नाम अलवेड़े मव ना तीन अब अगर कुरवें कुछ चेरत नमक वे मजल पड़ी कुछ काश्मीरी चिली पउडर कलर और काल टीसपूं आवश्यक उप नमुक मेन वे काय पड़ियाो काय पड़ी कुछ इलेक्टक काय पुड़ीटक इतमर पिंज मेटो नमुक नाइट स्पून वे मिक्स अरीपड़ी चेरत अलगे ना मुरी वरू नमुक कुछ सोडा पउडर चेरत ऑप्शनल तापर अलग नाइट पुंदी वरू कुछ नर वेलू इतर पिंज सोडा पउडर चेरत ना मिक्सो इे कुछ कुछ वे चेरत अभी वे बैटर कुछ नमुक तीटो इे कुछ कुछ वेलोड़क मिक्स नोटिटी चेरत ई मिक्सी नाइट पोंदी वर ना बज्जी अब मिक्सी नुना और पत् पच मिनटे बैटर वे समय ना मुट ना पुिंग नमु पीसाएं समय मवे पों वे अब नमु समय लाभ नाव नाइट पोंदी वरू पेट बज्जी उड़क कटकल अटको उड़को कुे नमुक मिक्स नोकी कुछ चेरतो अब मुटेल नमुक रू पीस मुड़चो नमें ना मुट इन मुझे इन नमुक मवल मुखी फ्राई चेक इे मुंगान आवश्यक ऑयल वोड़को वे वेलचाइल या मुट बजी उपड़ी पोटी तेरिक साध्य कई अद सूक्षा वे अंश मुटा नोको नाक कई ना वे अंश तुड़े ना बैटर ना पुंगी वन इन नमक ओर मुट मुड़को कुछ तीन वेट अलग अगर येलो पुरत मजकुरी अब अद्वे मव ना तीखे एलुपति मुखी पड़े इन अड़ मुटे इन नमुक तलचिलेट
നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവർക്കും കൈ പൊള്ളണു എന്നുള്ളൊരു ഇതാണ് കേട്ടോ മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ. പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഒട്ടും കൈ പൊള്ളാതെ തന്നെ എടുക്കാം. കുറച്ച് പാലൊക്കെ ഉണ്ടാവും ഇതിന് മുക്കി ഫ്രൈ ചെയ്യുമ്പോൾ സൈഡിലോട്ടൊക്കെ മാവ് വീണത്തേ. രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് കളർ ചേഞ്ച് വരുമ്പോൾ നമുക്കറിയാലോ. മാവ് തിക്കല്ലെങ്കിൽ ആ മഞ്ഞപ്പൊരിയൊക്കെ പൊട്ടി പുറത്ത് വരും. കുറേയധികം മുട്ടബജി ഉണ്ടാക്കുമ്പോൾ ഒറ്റ ട്രിപ്പ് ഇടാതിരിക്കുന്നു ഒക്കെ നല്ലത്. അപ്പോൾ ഇതിന് മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാ ബജി ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. കൈകൊണ്ട് ചെയ്യണോണ്ട് പകരം സ്പൂൺ കൊണ്ടാകുമ്പോൾ മഞ്ഞക്കുരി ഒന്നും ഇളകി വരാതെ കണ്ടോ നല്ല കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ നമുക്ക് എല്ലാ ബജ്ജിയും ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കറക്റ്റ് നാടൻ രുചിയിൽ തന്നെ മുട്ടയൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് കറക്റ്റ് ടേസ്റ്റിലും രുചിയിലൊക്കെ ഉള്ള മുട്ടബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൈ പൊള്ളുന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. കൈ പൊള്ളാതെ ഇരിക്കാനായിട്ട് നമ്മുടെ കോട്ടിങ് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈ പൊള്ളാതെ തന്നെ നമ്മുടെ മുട്ടബജി റെഡിയാക്കി എടുക്കാം. പിന്നെ മുട്ടയുടെ ഒട്ടും അംശം നമ്മുടെ ചീനച്ചട്ടിയിൽ വീഴരുത്, അത് അപ്പോഴാണ് മുട്ട പൊട്ടിത്തെറിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടിങ് കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് വീട്ടിൽ തന്നെ രുചികരമായ മുട്ടബജി തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോ ആയിട്ട് ചീനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒന്ന് തന്നെയാണ് മുട്ടബജി. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ചീനീസ് കിച്ചൻ വരുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.